നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. അവളുടെ കാര്യം ഇനി ഇവിടെ സംസാരിക്കണ്ട. ഞാൻ പോലും ന്യായീകരിക്കുന്ന കാര്യമല്ല അത്. അതുകൊണ്ട് അവളുടെ കൂടെ നിൽക്കാതെ ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇവിടെ സ്വസ്ഥത തരില്ലേ നീ? തള്ളി ഇവിടുന്ന് എങ്ങോട്ടും ഇറങ്ങി പോണ്ട. അതിനു മുമ്പ് ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം, സ്വസ്ഥതക്കേടെ എല്ലാം തീർന്നു കിട്ടും. ഹാ നോക്കണ്ട, എന്തായാലും സുജാത കേൾപ്പിക്കുന്ന പേര് ദോഷമൊന്നും ഞാൻ കേൾപ്പിക്കത്തില്ല. അവളിനി ജീവിച്ചിരിക്കുന്നതിലും വലിയ കാര്യമൊന്നുമില്ലല്ലോ, പോയി ചാവുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞു അവളുടെ കാര്യം ഇവിടെ പറയണ്ടെന്ന്. അത് കേൾക്കാൻ എനിക്കൊരു താല്പര്യവും. നീ എന്നെ ശല്യം ചെയ്യാതെ ഒന്ന് പോയി തരൂ. ഹാ ഞാനിവിടുന്ന് പോകും, പറഞ്ഞില്ലേ നിങ്ങൾക്കൊന്നും ശല്യമില്ലാതെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി തരും. പക്ഷേ ഞാൻ പോകുന്നത് വെറുതെ ആയിരിക്കില്ല, വെറും കൈയോടെ ആയിരിക്കൂലെന്ന്. അതിനു മുന്നേ ഇവിടെ പാലൊന്ന് സംഭവിക്കും. എന്താ സംഭവിക്കുന്നു? എന്നെ കൊല്ലുമെന്നാണോ? അത് പണ്ടേ നീ പറയുന്നതല്ലേ. നിങ്ങളെ കൊന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ? കൂടി വന്നാ നിങ്ങളെ ഭൂതത്താൻ പൊന്ന് കാത്തു വെച്ചിരിക്കുന്നത് പോലെ കുറച്ച് പണ്ടങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനിപ്പോ നിങ്ങളെ കൊല്ലണമെന്നൊന്നുമില്ലല്ലോ, അടിച്ചു മാറ്റിയ പോരെ. അടിച്ചു മാറ്റിയതാണല്ലോ ഒരിക്കല്, ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടിയതല്ലേ. എനിക്ക് നിങ്ങളുടെ സ്വർണം ഒന്നും വേണ്ട, അതിനും മേലെ എന്റെ കണ്ണ്. തിന്ന്, വയറ് വീർത്ത് വരുന്നവരെ തിന്ന്. എന്തേ കാണിക്കുന്നേ? ചുമ്മാ ഇരുന്ന് തിന്നതല്ലേ, നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അമ്മച്ചി. എന്താടി? സുജാത ചേച്ചി ഇതുവരെ പുറത്തേക്ക് കണ്ടില്ലല്ലോ. എന്നും വെളുപ്പിനെ എഴുന്നേറ്റ് വരുന്നതല്ലേ, ഇന്ന് എന്തു പറ്റിയോ ആവോ? ശരിയാണല്ലോ, ഇതുവരെ എഴുന്നേറ്റില്ലേ അവള്? അതല്ലേ അമ്മച്ചി ഞാൻ പറഞ്ഞത്, ഇന്ന് കണ്ടില്ലല്ലോ എന്ന്. അത് ശരി, അത് കൊള്ളാലോ. നീ ആ കറിയൊന്ന് ഇളക്കിക്കേ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇന്ന് മാത്രം എന്താ ഇങ്ങനെ ഒരു ഉറക്കമൊന്ന് അറിയണമല്ലോ. നോക്കിട്ട് വരട്ടെ. ഇതെന്താ ഈ പെണ്ണ് ഇതുവരെ എഴുന്നേൽക്കാത്തത്? സുജാതേ, മോളെ സുജാതേ, എന്തു പറ്റിയാവോ? ഇനി വയ്യായിക വല്ലതുണ്ടോ? സുജാതേ, സുജാതേ, മോളെ സുജാതേ. അയ്യോ കർത്താവേ, മോളെ മോളെ സുജാതേ, മോളെ. അയ്യോ എന്റെ കർത്താവേ, ചതിച്ചു. സുജാതേ, അമ്പിളി അമ്പിളി, മോളെ എന്റെ കർത്താവേ. അയ്യോ ഏത് ഹോസ്പിറ്റലില്ല? കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഏ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവിടെ എത്തിച്ചോ. അവരോട് പുറപ്പെട്ടു എന്നല്ലേ പറഞ്ഞേ. നോക്കാം. ഹലോ അങ്കിൾ. അബിക്കുട്ടനിപ്പോ എവിടെയാ? വീട്ടിലാണ് അങ്കിൾ. അങ്കിൾ ഒരു കാര്യം പറയാൻ വിളിച്ചതാണ്, പെട്ടെന്ന് ഷോക്ക് ആവരുത്, ബഹളം വെക്കരുത്. എന്താ എന്തുപറ്റി? അത് അബിക്കുട്ടൻ സുജ ഹോസ്പിറ്റലാണ്. അയ്യോ ആശുപത്രിയിലോ? എന്തുപറ്റി അമ്മയ്ക്ക്? എന്താ ബേട്ട? അബിക്കുട്ട അബിക്കുട്ട ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും എല്ലാരെയും വിളിച്ചറിയിക്കണ്ടേ, അതുകൊണ്ട് അങ്കിൾ വിളിച്ചതാ. അങ്കിൾ എന്താ പറ്റിയതെന്ന് പറ. അമ്മയ്ക്ക് എന്താ പറ്റിയത്? വീട്ടിൽ വേറെ ആരുള്ള അബിക്കുട്ട? അച്ഛൻ അച്ഛമ്മയുണ്ട്. മോനോട് കാര്യം ചെയ്യ്, ഫോൺ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്ക, അച്ഛനോട് പറയട്ടെ. അങ്കിൾ എന്താ പറ്റിയതൊന്ന് പറ. പറയാം, പറയാതിരിക്കാനല്ലോ അങ്കിൾ വിളിച്ചേ. എന്തായാലും അച്ഛന്റെ കൈ കൊടുക്ക. അച്ഛാ എന്താ ബേട്ട? അറിയില്ലപ്പോ അമ്മ എന്തോ ഹോസ്പിറ്റലാ. അച്ഛാ അമ്മ ഹോസ്പിറ്റലാണെന്ന്, എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പൊ ആദങ്ങളെ വിളിച്ചത്, അച്ഛൻ ഫോൺ തരാൻ പറഞ്ഞു. നീ ഫോൺ ചെയ്യുന്നു. ഹലോ പ്രകാശ, സുജ ഹോസ്പിറ്റലാണ്. എന്തുപറ്റി സുജിക്ക്? എന്തെങ്കിലും മെറ്റേണിറ്റി ഇഷ്യൂസ്? ഏയ് അതൊന്നുമല്ല, സുജയുടെ അബദ്ധം കാണിച്ചു. എന്താ അതും തെളിച്ചു പറ. രാവിലെ എഴുന്നേറ്റ് വരാത്തോണ്ട്
അമ്മച്ചി റൂമിൽ ചെന്ന് നോക്കിയപ്പോ വെയിൻ കട്ട് ചെയ്ത് കിടക്കുക. അനക്കുണ്ടായിരുന്നില്ല. ഈശ്വര, എന്തിനാ അവൾ അങ്ങനെ ചെയ്തത്? എന്ത് കാര്യത്തിന്?